കുരായണം. ഇത്തവണ ഉറപ്പാണ് സുരേഷ് അണ്ണൻ. എന്താ തൃശ്ശൂർ തൃശ്ശൂരേ തൃശ്ശൂര്. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാണ്ടില്ലേ, വളരെ ശരിയാണ് സുരേന്ദ്രണ്ണ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം പുള്ളി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ തവണ ഒരു സത്യത്തിൽ ഒരു 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 നഷ്ടമായി എന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ട്. സുരേന്ദ്രണ്ണ, കഴിഞ്ഞ തവണ ഈ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ടേ സുരേഷ് ഗോപിയെ തോപ്പിച്ചു കളഞ്ഞല്ല. ഇൻ കേസ് പുള്ളി ജയിച്ചിരുന്നെങ്കില്, കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ വികസനത്തിന് അത് ഒരുപാട് പ്രയോജനം ചെയ്യുമായിരുന്നു എന്നുള്ള തോന്നൽ ഇപ്പോ എല്ലാ വിഭാഗം ജനങ്ങൾക്കുണ്ടായി. തോന്നലാണ് സുരേന്ദ്രണ്ണ, വെറും തോന്നലാണ്. പിന്നെ ഈ സുരേഷ് ഗോപി അത്ര കിടിലാണെങ്കിലേ നമുക്ക് പുള്ളിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാല. അതെന്ത് അങ്ങനെ ഒരു സംസാരം? അതല്ല, അങ്ങനെ ഒരു വാർത്ത പലയിടത്തു നിന്ന് മുമ്പ് കേട്ടിരുന്നു. ഈ കേന്ദ്രമന്ത്രിക്കും സുരേഷിന് വലിയ മതിപ്പാണ്. സുരേഷ് ഗോപി തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു, തോറ്റു, വലിയ തോതിൽ തോറ്റു. അല്ല കേന്ദ്രമന്ത്രി, ഇത്തവണ തൃശ്ശൂര് നിങ്ങൾ പിടിക്കൂ. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് ജനങ്ങൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയം. തൃശ്ശൂരല്ല, കേരളം തന്നെ മൊത്തത്തില് ബി ജെ പിക്കുള്ളതാണെന്നാണ് മുരളിയണ്ണൻ പറയുന്നത്. തൃശ്ശൂര് മാത്രമല്ല, കേരളവും ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായിട്ടും അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് ഞങ്ങൾക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ആളുകൾക്ക് അത് നല്ലോണം തോന്നിയിട്ടുണ്ട് മുരളിയണ്ണ. ഈ ബി ജെ പിയുടെ നേതാക്കളായിട്ട് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രധാന ആശ്വാസം. ഇതെല്ലാം തള്ളേണ്ട ഒരു കാര്യമില്ല, കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം അറിയാം, അത് സുരേഷ് ഗോപിക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആരെവിടെ മത്സരിക്കും, ഇവിടെയാണോ വേറെ എവിടെയെങ്കിലാണോ, അല്ലെങ്കിൽ മത്സരിക്കുന്നുണ്ടോ, ആരൊക്കെ മത്സരിക്കണം, അതൊന്നും ഒരു തരത്തിലും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തോ എങ്ങനെ? അതാണ് തോൽവി സുരേഷ് ഗോപിക്ക് ഒരു പുതിയ സംഗതിയല്ല. പുള്ളി അത് ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അസുരന്മാരെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി വാരി പറക്കിട്ടിരിക്കും. അസുര നിഗ്രഹം, അസുരനെ അസുരനെ നിഗ്രഹിച്ചു. പുച്ഛത്തോടെ തള്ളിക്കളയും. അതൊക്കെ പുച്ഛത്തോടെ പുള്ളി തള്ളിക്കളയും. കൂരായണം.